ചാത്തന്മാരെ കൊണ്ട് അല്ലെങ്കിൽ ചില പ്രത്യേക ദേവതകളെ കൊണ്ട് എങ്ങനെയാണ് വിടുവേല ചെയ്യിപ്പിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, വലിയ ശക്തിയുള്ള ദേവതകളെ, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഭദ്രകാളിയോ വിഷ്ണുവായയോ വീരഭദ്രനോ ഹനുമാനോ അത്തരത്തിലുള്ള ദേവതകളെ ഉപാസന ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തുക അല്ലെങ്കിൽ അരുൾപ്പാടുണ്ടായി ഉപാസനാ ശക്തി വന്ന് ദേവതയെ സേവയിലൂടെ അനുകൂലമാക്കി തീർന്ന മാന്ത്രികന്മാർ ഈ ചാത്തൻ്റെ സാന്നിധ്യമുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ചാത്തൻ്റെ ബാധയുള്ള സ്ഥലത്ത് ചെന്ന് അവിടെ പോയി മാന്ത്രികകർമ്മം ചെയ്ത് വശ്യപ്രയോഗം നടത്തി ആ ചാത്തന്മാരെ വശീകരിച്ച് ബന്ധിച്ച് ഈ മാന്ത്രികന്മാരുടെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അവിടെ പ്രതിഷ്ഠിക്കും. അങ്ങനെ പ്രതിഷ്ഠിച്ച് ആ ചാത്തന്മാർ അവിടെ ഇരുത്തി പൂജിച്ച് സന്തോഷിപ്പിച്ച് അനുകൂലരാക്കിയ ശേഷമാണ്, അധീനരാക്കിയ ശേഷം ഈ ചാത്തന്മാരെ വെച്ച് പ്രയോഗങ്ങൾ നടത്തും. പ്രധാനമായിട്ടും ചാത്തന്മാരെയാണ് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾക്ക് ഉപയോഗിക്കാറും. ഞാൻ ചാത്തരെന്ന് പറയുമ്പോൾ പലരും തെറ്റിദ്ധരിക്കുന്നു, വിഷ്ണുവായ യെ കൂടിയാണ് ഉൾപ്പെടുത്തി പറയുന്നതാണ് എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, വിഷ്ണുവായ ചാത്തനല്ല, പക്ഷേ ചാത്തന്മാർ വിഷ്ണുവായയിൽ നിന്നും ഉണ്ടായതാണ്. വിഷ്ണുവായയുടെ രക്തത്തിൽ നിന്നുമാണ് 390 ചാത്തന്മാരുണ്ടായത്. ഈ ചാത്തന്മാർ എന്ന് പറയുന്നത് ഭൃത്യന്മാരാണ് ദേവൻ, അതായത് വിഷ്ണുവായയുടെ ഭൃത്യന്മാരാണ്. വിഷ്ണുവായ ജ്ഞാപിക്കുമ്പോൾ അത് ചെയ്യാൻ നടക്കുന്ന പരിവാര ദേവതകൾക്ക് തുല്യരായിട്ടുള്ളവരാണ് ചാത്തന്മാർ. അവർക്കൊരിക്കലും വിഷ്ണുവായയ്ക്ക് തുല്യമായിട്ടുള്ള സ്ഥാനം കൽപ്പിക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ അത് ചാത്തന്മാരുടെ കാര്യത്തിൽ നിന്നല്ല, അതേപോലെ അനേകം ദേവതാ സങ്കല്പങ്ങളുണ്ട്. ഉദാഹരണത്തിന് യക്ഷി തന്നെ എടുക്കട്ടെ. യക്ഷി എന്ന് പറയുന്നത് ഇപ്പോൾ വടയക്ഷി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ യക്ഷി പലതരത്തിലുള്ള യക്ഷികളുണ്ട്, ബന്ദി യക്ഷി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. ഈ യക്ഷിമാർ എന്ന് പറയുന്നത് പാർവതീദേവിയുടെ പരിവാരങ്ങളാണ്, അല്ലെങ്കിൽ പാർവതീദേവിയുടെ സേവിക്കുവാനുള്ള ദേവിയുടെ ഒപ്പമുള്ള പരിവാര തുല്യരായിട്ടുള്ള അവരാണ്. അവർക്കൊരിക്കലും ദേവിയുടെ അത്ര, പാർവതീദേവിയുടെ അത്രയ്ക്ക് ഉയർന്ന സ്ഥാനം ഒരിക്കലും കൽപ്പിക്കുകയില്ല. എന്നാലോ നമ്മൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദേവതയ്ക്ക് അനുസൃതമായിട്ടുള്ള അതിമാനുഷ ശക്തികൾ ഉള്ളതുകൊണ്ട് അവരെയും ദേവതകളായിട്ട് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അവർ അത്തരത്തിലുള്ള യക്ഷി പോലുള്ള ദേവതകൾ ഒരു കാരണവശാലും മറ്റുള്ള ദേവിതമാർക്ക് തുല്യരായി തീരുകയില്ല. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ദേവതകളെ കുറിച്ച് ഇത്തരത്തിലുള്ള കാമ്യപ്രയോഗങ്ങൾ നടത്തുവാനുള്ള പ്രയോഗങ്ങൾ നടത്തുന്നതും. ഇപ്പം ഗണപതിക്കും സേവിച്ച് ശക്തി വരുത്തി സിദ്ധി ലഭിച്ച ഒരാൾക്ക് ഗണപതിയെ വെച്ച് എല്ലാ തരത്തിലുള്ള മാന്ത്രിക കർമ്മങ്ങളും ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇപ്പം ഗണപതിയെ ഉപയോഗിച്ച് വിടുവേല ചെയ്യിപ്പിക്കാൻ സാധിക്കില്ല. കാരണം അത്തരത്തിലുള്ള ഒരു ദേവതയാണ് ഗണപതി, കുറച്ചും കൂടി ദേവചൈതന്യം അധികമുള്ളത്. എന്നാൽ ചാത്തന്മാരെ ഉപയോഗിച്ച് അല്ലെങ്കിൽ യക്ഷിമാരെയൊക്കെ ഉപയോഗിച്ച് എത്തരത്തിൽ വേണമെങ്കിലും നമുക്ക് എത്തരത്തിലുള്ള നീചമായിട്ടുള്ള പ്രയോഗങ്ങൾ വേണമെങ്കിലും നടത്താം. കാരണം ആ ദേവതകൾ ഭൃത്യൻ പരിവാര മറ്റ് ദേവതകളുടെ പരിവാര തുല്യരായിട്ടുള്ള ദേവതയാണ്. അതുകൊണ്ടാണ് ഈ ചാത്തന്മാരുടെ ഈ ഒരു കാര്യം പറയുമ്പോൾ പലർക്കും വിശ്വാസം ഉണ്ടായേക്കില്ല. പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം. ഇപ്പം ഏറ്റവും വലിയ ഉദാഹരണമാണ് ആവണങ്ങാട്ട് കളരി തന്നെ. ആവണങ്ങാട്ട് കളരിയിൽ ഗണപതിയായിരുന്നു ആ പണിക്കന്മാർ താപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയ സേവാമൂർത്തി. പക്ഷേ ഈ ഗണപതിയെ കൊണ്ട് എല്ലാ തരത്തിലുള്ള കർമ്മങ്ങളും ചെയ്യാൻ സാധിക്കുകയില്ല. കാമ്യപ്രയോഗങ്ങളെല്ലാം തന്നെ ഗണപതിയെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം ഗണപതിയുടെ ആ അങ്ങനെയുള്ള ഒരു ദേവനാണ് ഗണപതി. അതുകൊണ്ട് പക്ഷേ ചാത്തന്മാരങ്ങനെയല്ല, ചാത്തന്മാരെ കൊണ്ട് എല്ലാ തരത്തിലുള്ള കർമ്മങ്ങളും നികൃഷ്ട കർമ്മങ്ങൾ പോലും ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അനേകം വ്യക്തികളാണ് അവിടെ പോയി
ഇതാക്കി. അതായത് പുഞ്ചനെല്ലൂർ പട്ടതിരി എന്ന് പറയുന്ന ഒരു പട്ടതിരിയാണ് ഈ ചാത്തന്മാരെ വെച്ച് കർമ്മം ചെയ്തിരുന്നത്. പക്ഷേ പുഞ്ചനെല്ലൂർ പട്ടതിരി ഒരു ബ്രാഹ്മണനായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു വിഷമം ഉണ്ടായിരുന്നു. ചാത്തന്മാരെ വെച്ച് കർമ്മം ചെയ്യുന്നത് ബ്രാഹ്മണനെ പോലുള്ള തന്നെ അദ്ദേഹത്തെ പോലുള്ള ഒരു ബ്രാഹ്മണൻ ചാത്തന്മാരെ പോലുള്ള ദേവതകളെ വെച്ച് കർമ്മം ചെയ്യുന്നത് അദ്ദേഹത്തിന് ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഈ അവണങ്കാട്ട് കളരിയിലുള്ള ഈ പണിക്കന്മാർ പുഞ്ചനെല്ലൂർ പട്ടതിരിയുടെ അടുത്ത് ചെന്ന് ചാത്തന്മാരെ പകരമായി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പുഞ്ചനെല്ലൂർ പട്ടതിരിക്ക് അങ്ങനെ അപ്പൊ ഗണപതി ഒരു സാത്വിക മൂർത്തിയായതുകൊണ്ട് തന്നെ ഗണപതിയെ സ്വീകരിച്ചുകൊണ്ട് എല്ലാ ചാത്തന്മാരെയും ഈ അവണയങ്കാട്ട് കളരിയിലുള്ള ഈ പണിക്കന്മാർക്ക് വിട്ടുകൊടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് പുഞ്ചനെല്ലൂർ ചാത്തന്മാർ അവണങ്കാട്ട് ചാത്തന്മാരായതും അവണങ്കാട്ട് ഗണപതി പുഞ്ചനെല്ലൂർ ഗണപതിയായതും. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ദുർദേവത ഇല്ല, അല്ലെങ്കിൽ എല്ലാ ചാത്തന്മാരും ദുർദേവതകളല്ല. പക്ഷേ ചാത്തന്മാരിൽ ദുർദേവതകൾക്ക് തുല്യമായിട്ടുള്ള സ്വഭാവമുള്ള ചാത്തന്മാരുമുണ്ട്. ഇപ്പൊ മനുഷ്യർക്കിടയിൽ തന്നെ എല്ലാ മനുഷ്യരും നല്ല മനുഷ്യരല്ല. മോശമായിട്ടുള്ള സ്വഭാവമുള്ള മനുഷ്യരുണ്ടാവും, നല്ല സ്വഭാവമുള്ള മനുഷ്യരുണ്ടാവും, രണ്ടിനും ഇടയിൽ നിൽക്കുന്ന മനുഷ്യരുണ്ടാവും. അതുപോലെ തന്നെ ദേവതകളിലും ഉണ്ട്. ചൈതന്യവും ശക്തിയും അധികമുള്ള ദേവതകളും ഉണ്ട്, കുറഞ്ഞ ചൈതന്യമുള്ള ദേവതകളും ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം. ഇത് പറയുമ്പോൾ പലർക്കും ഇപ്പോഴും വിശ്വാസമില്ല. പക്ഷേ നല്ല ആചാര്യന്മാരും ഇപ്പോൾ സൂര്യകാലടി പട്ടതിരി പോലുള്ള വ്യക്തികളോട് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം പറയും ദുർദേവതകളെ പോലുള്ള സങ്കല്പങ്ങളുണ്ട്. അപ്പോൾ ഈ ബാധൊഴിപ്പിക്കൽ പോലുള്ള കർമ്മങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ ആ കർമ്മത്തിന് പോകുന്ന സ്ഥലത്ത് ഏതെങ്കിലും തരത്തിലുള്ള ദുർദേവതകളെ ഉണ്ടെങ്കിൽ ആ ദേവതയുടെ ദോഷം മാറ്റുവാൻ ആ ദേവതയെ നവയോനിയെ യന്ത്രത്തിലേക്കാണ് വാഹിക്കുക, ചെമ്പ് തകിടിൽ ഉള്ള നവയോനി യന്ത്രത്തിലേക്ക്. അങ്ങനെ അതിനെ കൂടി ബാധയെ വാഹിക്കുമ്പോൾ അങ്ങനെയുള്ള വല്ല ദേവതാ സാന്നിധ്യം ഉണ്ടെങ്കിൽ അതിനെയും ആ യന്ത്രത്തിലേക്ക് വാഹിച്ചിട്ടാണ് കൊണ്ടുപേക്ഷിക്കുന്നത്. അത്തരത്തിലുള്ളൊക്കെ കർമ്മങ്ങളൊക്കെ തന്ത്രശാസ്ത്രവും മന്ത്രശാസ്ത്രവും പോലുള്ള കാര്യങ്ങൾ പഠിച്ച വ്യക്തികൾക്ക് ബോധ്യമുണ്ടായിരിക്കും, അല്ലാത്ത വ്യക്തികൾ അതിനെ എതിർക്കും. ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ.